തമ്പനിയിൽ കണ്ട പോലെ തന്നെ പോർത്തോയിൽ എന്ന സിനിമയെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിഘ്നേഷ് ചെലവരാജ് എന്ന ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ് പോർത്തോയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരത് കുമാർ, അശോക് സെൽവൻ, മലയാളിയായ നിഖില വിമൽ, പിന്നെ വേറെയും കുറച്ച് മലയാളി താരങ്ങളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ കണ്ടുവരുന്ന എല്ലാ ക്രൈം ത്രില്ലറെ പോലെ ഒരു പാറ്റേൺ ഉപയോഗിച്ച് പ്രതിയെ കണ്ടുപിടിക്കുന്ന രീതിയാണെങ്കിൽ കൂടി അതിലും ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കം മുതലേ ത്രില്ലടിപ്പിച്ച് പ്രേക്ഷകരെ സിനിമയിൽ തന്നെ പിടിച്ചിരുത്താൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് ശരത് കുമാർ അതിലെ ക്രൈം സീനൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്നു പോകും. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അശോക് സെൽവത്തിനെ കാണിക്കുന്ന മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മൊത്തം മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരത് കുമാർ അശോക് സെൽവൻ കോംബോ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയി എന്ന് തന്നെ പറയാം. അതിൽ അശോക് സെൽവൻ ഗൺ റീലോഡ് ചെയ്യുന്ന ഒരു സീനുണ്ട്, അത് ശരിക്കും ഒന്നൊന്നൊരു സീൻ തന്നെ. മേക്കിംഗ് വൈസ് എക്സലന്റ് എന്ന് തന്നെ പറയാം. കാരണം അനാവശ്യമായ സീനുകളൊന്നും കുത്തിയിറക്കാതെ പെർഫെക്റ്റായിട്ട് 2.5 മണിക്കൂറോളം ശരിക്കും ത്രില്ലടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എടുത്തു പറയേണ്ടതാണ്. കാതടിപ്പിക്കുന്ന ശബ്ദം കൊണ്ട് പേടിപ്പിക്കാതെ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പോലീസ് ഓഫീസർ ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയ ഒരു അസിസ്റ്റന്റും ചേർന്ന് പ്രതിയെ കണ്ടുപിടിക്കുന്ന രീതി, ചില സീക്വൻസുകളൊക്കെ കാണുമ്പോൾ ഇത് പ്രെഡിക്റ്റബിൾ ആണ്, ആ ഇത് ഇതോടെ തീർന്നു എന്ന് തോന്നുമെങ്കിലും അതിലും മാറ്റങ്ങൾ വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കം മുതലുള്ള ജോണർ വിട്ടുപോകാതെ ഫുൾ ടൈം അത് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ മേക്കിംഗ് ഉള്ളത്. അതായത് റൊമാൻസിന്റെ സീനിലൊന്നും ക്ലീഷെ പൈങ്കിള് ഡയലോഗൊന്നും കുത്തിക്കയറ്റാൻ കുറേ സീനുകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രം ഡയലോഗ്സും എല്ലാം കൊണ്ടും തന്നെ ഭയങ്കര ലാഗ് ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ക്രൈം ത്രില്ലർ മൂവി തന്നെയാണത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണത്. അപ്പോൾ ഇത് കാണാത്തവർ കാണുക, കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.